ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ക്വിക്ക് ആൻഡ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വലിയവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മഫിൻ, നമ്മുടെ കപ്പ് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ബനാന ചോക്കോ ചിപ്പ് കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് മിക്സി ജാറിൽ അടിച്ച്, അതായത് ബീറ്ററൊന്നും ഇല്ലാതെ മഫിനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ രണ്ട് പഴുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ലതായിരിക്കും. ഒത്തിരി പഴുക്കുമ്പോൾ നമുക്ക് പഴം തിന്നാൻ ചിലർക്ക് ഇഷ്ടമാവത്തില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് ഇങ്ങനെ ഒരു കേക്കോ മഫിനോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ പഴം യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ രണ്ട് പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത്. ഈ പഴത്തിൻ്റെ കൂടെ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ രണ്ട് മുട്ടയുടെ കൂടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ നമ്മൾ ബീറ്റർ വെച്ചൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഒരുമാതിരി ഫ്ലഫി ആവുമല്ലോ, അതേപോലെ നമുക്ക് മിക്സി ജാറിലും ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഒരു ഇത്തിരി പതഞ്ഞ് വരുന്ന പോലെ നമുക്കിതിനെ അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ പഴം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നമ്മൾ കേക്ക് മിക്സ് ചെയ്യാനെടുത്തേക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ല വാട്ടറി ആയിട്ടുണ്ട്, നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇടുമ്പം ശരിയാവും. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ അല്ല, പകരം ആട്ടയാണ്. നമ്മുടെ ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ ആട്ട വെച്ചിട്ടാണ് മഫിൻ ഉണ്ടാക്കുന്നത്. അതിന് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, നമുക്ക് അത് ആട്ടയാന്ന് മനസ്സിലാകത്തും കൂടെ ഇല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ നമ്മുടെ ബനാനയുടെ മിക്സിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ചേരണം. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 teaspoon വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനുവേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 teaspoon ബേക്കിംഗ് പൗഡർ. ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമുക്ക് ഇത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ലംസ് ഒന്നും ഇല്ലാത്ത പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മാവതി കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നേരത്തെ നോക്കിയപ്പോൾ ഒത്തിരി വാട്ടറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ബട്ട് ഇപ്പോൾ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കണം. ഞാനിപ്പം 1 കൈപ്പിടിയുടെ അത്രയും വാൾനട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈസി അല്ലേ ഉണ്ടാക്കാൻ. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, വിസ്കിൻ്റെ ആവശ്യമില്ല. മിക്സിയിലേക്ക് മിക്സി ജാറിലേക്ക് എല്ലാം അങ്ങോട്ട് ഇടുക, അടിച്ചെടുക്കുക. ഗോതമ്പ് മാവ് മാത്രം, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ വാൾനട്ട് ഇതിൽ ചേർത്തു. ഞാനിതിലേക്കിപ്പം 1 പിടി ചോക്കോ ചിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോക്കോ ചിപ്പ് ഇതിൻ്റെ അകത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ജസ്റ്റ് മേളിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വാൾനട്ട് ഇട്ടതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോക്കോ ചിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇപ്പം നമ്മുടെ മഫിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കുഴിയൻ തവി എന്തെങ്കിലും എടുത്തിട്ട് ഈ കപ്പിൻ്റെ 1/4 ഭാഗമേ ബാറ്റർ വരാവുള്ളൂ. അതേപോലെ ഈ കപ്പിലേക്ക് നമുക്ക് ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബാറ്റർ എല്ലാം നമ്മുടെ മഫിൻ്റെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു.
ഇപ്പം ഞാനിതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ ചോക്കോ ചിപ്പ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഈ ചോക്കോ ചിപ്പ് മേളിൽ ഇടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി അവോയ്ഡ് ചെയ്യാം, ഒത്തിരി സ്വീറ്റ് ആവും തോന്നുവാണെങ്കിൽ. ബട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഒന്ന് എല്ലാത്തിലും കുറച്ച് കുറച്ച് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെമി സ്വീറ്റ് ചോക്കോ ചിപ്പാണ്, അധികം മധുരമൊന്നുമില്ല ഇതിന്. അപ്പം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 375 ഫാരൻഹീറ്റിൽ 17-18 മിനിറ്റ്സ് വെക്കുന്നത്, കാരണം മഫിന് അധികം സമയമൊന്നും വേണ്ട. അപ്പം നമുക്കിത് ബേക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് ബേക്ക് ആയിട്ട് കാണാം. ഇത് നമ്മുടെ മഫിൻ റെഡി ആയിട്ടുണ്ട്, നമുക്കതിനെ അവനിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. ഇത് വെന്തിട്ടുണ്ട്, ഉറപ്പായിട്ടും വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് തണുക്കാൻ വിടാം നമുക്ക്. തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും അത് പേപ്പറിൽ നിന്ന് അതിൻ്റെ ആ കപ്പിൽ നിന്ന് വിട്ട് വരുന്നത്. അല്ലെങ്കിൽ അത് ഈ ചൂടോടെ എടുത്താൽ ചിലപ്പം ഈ ചോക്കോ ചിപ്പൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് അതിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കൂപ്പൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഉടൻ വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.